സെലക്ട് ഹോംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര എന്ന സ്ഥലത്താണ്. തൃക്കാക്കരയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 800 മീറ്റർ മാത്രം മാറി ഏകദേശം 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ തീർത്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം 8 വീടുകളുള്ള ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈൽ എലിവേഷനോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും മെയിൻ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്ററും തൃക്കാക്കര അമ്പലത്തിലേക്ക് ഏകദേശം 2 കിലോമീറ്ററും അതുപോലെ തന്നെ ഇടപ്പള്ളിയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് കിണർവെള്ളമാണ്. കൂടാതെ വാട്ടർ കണക്ഷനും അവൈലബിളാണ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു കിണർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് വെറും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റുകളാണ് ഈ വീടിനായി നൽകിയിരിക്കുന്നത്. ഗേറ്റുകൾ ഒരെണ്ണം സ്ലൈഡിങ്ങും ഒരെണ്ണം ഫോൾഡിങ്ങും ചെയ്യുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റത്തിലേക്കാണ്. കാർ പോർച്ചിൽ ഒരു വലിയ SUV ടൈപ്പ് കാർ പാർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായി മറ്റൊരു കാറും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ ഒരു സൈഡിലായി ചെറിയൊരു വാട്ടർഫോളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായി ഏകദേശം 1 മീറ്ററും റൈറ്റ് സൈഡിലായി ഏകദേശം 1.5 മീറ്ററോളം ഗ്യാപ്പ് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റുകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലുമായിട്ടാണ്. മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു TV യൂണിറ്റും ആ ലിവിംഗ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്പൺ ടൈപ്പ് കിച്ചനാണ് ഈ വീടിനായി നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൻ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ഇലക്ട്രിക് ചിമ്മിനിയും അതുപോലെ തന്നെ ഒരു ഹോബും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിച്ചനെ കൂടാതെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷിംഗ് ബേസിൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ വർക്ക് ഏരിയ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമിൽ നല്ലൊരു AC നൽകിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും ആ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ടൈലുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അതും. അവിടെയും നല്ലൊരു AC നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോയിഡിൻ്റെ AC ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമിലും AC നൽകിയിട്ടുണ്ട്. നല്ലൊരു വാർഡ്രോബും അതേപോലെ തന്നെ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസിലും അതേപോലെ തന്നെ SS സ്ക്വയർ പൈപ്പിലുമായിട്ടാണ്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ്. അവിടെയും നല്ലൊരു ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ റൂമിലും അതേപോലെ തന്നെ ഹാളിലും എല്ലാമായിട്ട് ഫാനും നൽകിയിട്ടുണ്ട്. ഹാളിൽ നല്ല ഭംഗിയുള്ളൊരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിലും നല്ലൊരു AC നൽകിയിട്ടുണ്ട്. നല്ലൊരു വാർഡ്രോബും അതേപോലെ തന്നെ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണത്. അവിടെയും നല്ലൊരു AC അതേപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെ കൂടാതെ നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയും ഈ വീടിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോളിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ടെറസിലേക്ക് പോകുന്ന ഒരു സ്റ്റെയറും നൽകിയിട്ടുണ്ട്. കാക്കനാട് ടൗണിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ വിവിധ ബഡ്ജറ്റിലുള്ള വീടുകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുകയുള്ളൂ. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ 4.5 സെൻറ്റിലും 5 സെൻറ്റിലുമുള്ള വീടുകളും അവൈലബിൾ ആണ്. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.